പാക് സൈന്യത്തിന്റെ പിടിയിലായിരുന്ന അഭിനന്ദൻ വർദ്ധമാന് കടുത്ത പീഡനം അനുഭവിക്കേണ്ടി വന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യ 24 മണിക്കൂറിനുള്ളിൽ ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. വിവരങ്ങൾ ചോർത്തി എടുക്കുന്നതിനായി അഭിനന്ദനെ പാക് സൈനികർ മണിക്കൂറുകളോളം നിർത്തിച്ചു എന്നും പറയുന്നുണ്ട്. ഉച്ചത്തിൽ പാട്ടുവെച്ച് ഉറങ്ങാൻ അനുവദിച്ചില്ല എന്നും കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല എന്നുമുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. അദ്ദേഹത്തെ അടിച്ചതായുള്ള സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ നടക്കുന്ന ഡീബ്രീഫിംഗിനിടെ അഭിനന്ദൻ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ശത്രു രാജ്യത്തിന്റെ പിടിയിലാകുന്ന സൈനികർ ഇന്ത്യയുടെ സൈനിക വിന്യാസത്തെ കുറിച്ചും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന റേഡിയോ ഫ്രീക്വൻസികളെ കുറിച്ചും ആദ്യ 24 മണിക്കൂറെങ്കിലും മിണ്ടരുതെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ സമയത്തിനുള്ളിൽ റേഡിയോ ഫ്രീക്വൻസിയിലും സൈനിക വിന്യാസത്തിലുമൊക്കെ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മിണ്ടരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ആ സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് കടുത്ത രീതിയിലുള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എന്നുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വരുന്നത്. വലിയ തോതിലുള്ള പീഡനത്തിനിരയായിട്ടും അഭിനന്ദൻ പാക് നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിച്ചു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വരുന്നത്. തടവിലുണ്ടായ 60 മണിക്കൂറിൽ കുറച്ചു നേരം മാത്രമേ പാക് വ്യോമസേന അഭിനന്ദനെ ചോദ്യം ചെയ്തിരുന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ കരസേനയുടെ കസ്റ്റഡിയിലായിരുന്നു. അഭിനന്ദനെ തടവിലാക്കിയതിനു നേരെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിഷേധം ഉയർന്നപ്പോഴാണ് അവരുടെ നിലപാടിൽ അയവ് വന്നത്. നല്ല രീതിയിലാണ് തടവുകാരനോട് ഇടപെടുന്നതെന്ന് അറിയിക്കാൻ പിന്നീട് വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് ഉദ്യോഗസ്ഥർ ഡീബ്രീഫിംഗ് നടത്തുന്നത്. MiG-21 വിമാനം തകർന്ന് പാരച്യൂട്ടിൽ ചാടുന്നതിനിടയിൽ പാക് പ്രദേശത്ത് പാകിസ്ഥാന്റെ F-16 വിമാനം വീഴുന്നതായി കണ്ടെന്ന് അഭിനന്ദൻ വ്യക്തമാക്കുന്നുണ്ട്. മിഗിലുണ്ടായിരുന്ന അഭിനന്ദൻ പാക് വിമാനത്തിന് നേരെ R-73 മിസൈൽ ഉപയോഗിക്കുന്നതിനിടയിൽ ഇരു വിമാനവും കൂട്ടിമുട്ടുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ F-16 തകർന്നിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള F-16 അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഉപയോഗിക്കരുതെന്ന വ്യവസ്ഥയിൽ ഉള്ളതാണ്. ഇത് തന്നെയാണ് അമേരിക്കൻ നടപടിക്കുള്ള പ്രധാന കാരണവും. February 27 അതിർത്തി കടന്നെത്തിയ പാക് വിമാനങ്ങൾ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുമ്പോഴാണ് അഭിനന്ദൻ പ്രത്യാക്രമണം നടത്തിയത്. ഇതിനിടയിലാണ് വിമാനം തകർന്ന് പാക് അതിർത്തിയിൽ വീണത്. March 1 രാത്രി അദ്ദേഹത്തെ പാകിസ്ഥാൻ വിട്ടയച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് കടുത്ത രീതിയിലുള്ള മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് ആദ്യ മണിക്കൂറുകളിൽ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാനസിക പീഡനം മാത്രമല്ല ശാരീരികമായി പാകിസ്ഥാൻ പീഡിപ്പിച്ചു എന്ന വാർത്ത തന്നെയാണ്. മണിക്കൂറുകളോളം തന്നെ ഉറങ്ങാൻ അനുവദിക്കാതെ നിർത്തിച്ചു എന്നാണ് അഭിനന്ദൻ പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഇന്ത്യ എന്ത് നടപടി സ്വീകരിക്കും എന്നത് ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.